എൻ്റെ ക്യാരക്ടർ ചന്തുവിൻ്റെ ഫ്രണ്ടായിട്ടുള്ള കോമപ്പൻ്റെ വൈഫായിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയൊരു റോളാണെങ്കിലും എനിക്ക് തോന്നുന്നത് അതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ തന്നെയാണ്. ചന്തു പോയി കഴിഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതിന് ആ സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്, മീൻസ് ചന്തുവിൻ്റെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും അതിൽ നിന്ന് ഞാനും എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സേവ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ളൊരു സീക്വൻസ്, ഒരു ഷോർട്ട് സീക്വൻസ്. ആക്ച്വലി ഞാൻ മൂവീസ് മീൻസ് ആക്ടിങ് ഒരു സീരിയസ് പ്രൊഫഷനായിട്ട് തന്നെ കാണാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ഇപ്പം ജയരാജിൻ്റെ മൂവീസ് മാത്രമല്ല, അതർ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ലൈക്ക് നോട്ട് ഓൺലി ഇൻ ജയരാജ് മൂവീസ്, വേറെ ഡിറക്ടേഴ്സിൻ്റെ കൂടെയും കൂടെ വർക്ക് ചെയ്താൽ മീൻസ് ജയരാജിൻ്റെ കൂടെ ആകുമ്പോൾ എനിക്കൊരു ഐ നോ വാട്ട് ഹീ ഈസ് ആൻഡ് വാട്ട് ഹീ വാണ്ട്സ്. അതല്ലാതെ മറ്റ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ആകുമ്പോഴേ നമുക്ക് നമ്മുടെ ഒരു കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടുകയുള്ളൂ. അതുകൊണ്ടുള്ളൊരു ആക്ച്വലി ഇത് ജയരാജിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് മനസ്സിൽ വന്നിട്ടുള്ളൊരു, അന്ന് തൊട്ടേ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇതെങ്ങനെ ഇത് വർക്കൗട്ടാവും. പിന്നെ ഇതിപ്പം മോഹൻചേട്ടൻ പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയായിട്ട് വന്നു, എല്ലാം നല്ലൊരു രീതിയിൽ വരുന്നു. അപ്പം ഈച്ച് മൂമെൻറ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു, ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും എങ്ങനെയൊക്കെ അത് ഡെവലപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും ഗ്രാൻഡിയറായിട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവി ഇല്ലയെന്ന് തോന്നുന്നു, എസ്പെഷ്യലി ടെക്നിക്കൽ സൈഡ്. കാരണം ഇപ്പം എല്ലാം ടെക്നോളജിക്കലി ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അത് കാരണം ഇതുപോലൊരു മൂവി മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു ചേഞ്ചിന് വളരെ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. ഇപ്പം ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന കുനാലാണേലും ഡിവീന അവരൊക്കെ ആണേലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു റിസൾട്ടിലേക്ക് വന്നിരിക്കുന്നത്. കാരണം അവർ അറിയാമല്ലോ നമ്മുടെ ലാംഗ്വേജായ മലയാളം എന്ന് പറയുന്നത് ഇറ്റ് ടഫസ്റ്റ് ലാംഗ്വേജ്, എന്നാൽ പോലും അവരത്രയും സ്ട്രെയിൻ എടുത്തിട്ടാണ് ഡയലോഗ്സ് എല്ലാം പഠിച്ചതും. പിന്നെ ഒരിക്കലും അവർ ഒരു നെഗറ്റീവ്, അതായത് ഇത് ഭയങ്കര ടഫാണ് അത് കാരണം ഞങ്ങൾക്ക് പറ്റില്ല, അങ്ങനെയൊന്നും ഒരു പ്രോബ്ലം അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നല്ലൊരു അപ്രോച്ചായിരുന്നു. ഹാർഡ് വർക്ക് പേസ്, എനിക്ക് അതാണ് പറയാനുള്ളത്. അപ്പം ഇതിനകത്ത് ഒരു ലൈറ്റ് ബോയ് മുതൽ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ജയരാജ് വരെയുള്ള എല്ലാ വ്യക്തികളും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ മൂവിക്ക് വേണ്ടി, ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും പോയി തിയേറ്ററിൽ തന്നെ പോയി കാണണം. എന്നാൽ അതിൻ്റെ ആ വിഷ്വൽ ബ്യൂട്ടി ആൻഡ് വിഷ്വൽ എഫക്ട്സ് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക, എൻജോയ്, ആൻഡ് ഐ എം ഷുവർ യു ആൾ വിൽ ലവ് ദാറ്റ്.